കണ്ടാ, ഇതാണ് തൃശ്ശൂർ അമ്പലം. അമ്പലത്തിൻ്റെ ഒരു നാല് ഗോപുരങ്ങൾ കാണിക്കുന്നുണ്ട്. അതാണ് അമ്പലത്തിൻ്റെ ചുറ്റിനുള്ള ഉള്ളിലത്തെ കാഴ്ചയാണ്. ഈ മതിലിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് അകത്ത് കാണുന്നത്. എങ്ങനെയാണ് ബൈക്കിനൊക്കെ 20 രൂപയും കാറിന് 30-40 രൂപയും തോന്നണം, എനിക്കറിയത്തില്ല. അതാ തോന്നണം. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് തൃശ്ശൂര് പൂരം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. പൂരം കഴിഞ്ഞ് ബസ്സുകളൊക്കെ റൗണ്ടിൽ കൂടെ ഓടിത്തുടങ്ങി. സൈഡല്ല കേട്ടോ, കച്ചവടക്കാരുടെ ബഹളമാണ്. കണ്ടോണ്ടിട്ടില്ലേ ഇവിടെ ആയിരുന്നു ആന വരണുണ്ടോ? രാഗം തിയേറ്ററിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. രാഗത്തിന്റെ മുമ്പില് ഫ്രണ്ടിലത്തെ ഗോപുരമാണ് കാണുന്നത് കേട്ടോ. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഗോപുരങ്ങൾ. മൂന്ന് സ്ഥലത്ത്, മൂന്നോ നാലോ സ്ഥലത്തുണ്ട് ഗോപുരങ്ങൾ റൗണ്ടില്. അങ്ങനെ പോലീസുകാരൊക്കെ ഡ്യൂട്ടിയൊക്കെ ഇത് കഴിഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഗോപുരം രാത്രിയിലാണ് ലൈറ്റ് കാണാൻ രസമുള്ളത്. ഞങ്ങളുടെ ഇവിടേക്കാണ് നമ്മൾ ടി വിയിൽ കണ്ടോണ്ടിരുന്ന് കാണുന്നത്. രണ്ടാമത്തെ ഗോപുരം പറയണത് വടക്കുന്ന മണ്ണിലത്തെ കാഴ്ചകളാണ്. കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പ്രകടനം. എങ്ങനെ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ ഒന്നാണ് കഷ്ടപ്പെടുന്നത്. കോർപ്പറേഷൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടോ വൃത്തിയാക്കാനൊക്കെ? ആനേനൊക്കെ ലോറി കേട്ടു. മൂന്നാമത്തെ ഗോപുരമാണിത്. മൂന്നാമത്തെ ഗോപുരം, മൂന്നാമത്തെ ഗോപുരത്തിൽ നമ്മുടെ ലൈറ്റിലൊക്കെ രാത്രിയാണെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മളിത് എക്സിബിഷൻ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ ഒരു ഇത് തന്നെ കേട്ടോ, പൂരം കഴിഞ്ഞിട്ടുള്ള ഇത്. നമ്മൾ എക്സിബിഷൻ ഹാളിലേക്ക് പറഞ്ഞിട്ട് അവിടെ നമ്മൾ കാണാം പറഞ്ഞതൊക്കെ. വടക്കേ സ്റ്റാൻഡിൻ്റെ കഴിയാണ്, വടക്കേ സ്റ്റാൻഡിൻ്റെ ആനയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരെ കണ്ടോ? ഇവിടെയാണ് നെഹ്റു പാർക്ക്. ഞാന് നടന്നു പോണോ? അങ്ങനെ നമ്മള് റൗണ്ട് അടിച്ച ഒരു വിധമായിരിക്കണേ. ദൂരം കഴിഞ്ഞ ആൾക്കാർ വരണ എക്സിബിഷന് ഭയങ്കര തിരക്കായിരിക്കട്ടോ. ഭയങ്കര ഇത് പ്രത്യേകിച്ച് ശനിയാഴ്ച കൂടി ആയിരുന്നു. ഇന്ന് പൂരം അവസാനിച്ച ദിവസം കൂടിയാണ്. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഗ്രൗണ്ട് അന്വേഷിച്ച് നടക്കണം. പാർക്കിംഗിന് പോകുന്നത് എന്തുമാത്രം ആൾക്കാരെ ദൂരത്തിന്റെ തിരക്കാണെന്ന്. പാർക്കിംഗ് ഏരിയയിലിരിക്കുകയാണ് നമ്മൾ. ബൈക്ക് ആ പാർക്കിംഗ് ഏരിയയിലേക്ക് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ലോ, ഇതാണ് നമ്മുടെ എക്സിബിഷന്റെ ഫ്രണ്ട് ഭാഗം. എക്സിബിഷൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയൊക്കെ ഭയങ്കര ജനങ്ങളും ആൾക്കാരും തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ്.